ആകാശവാണി നമസ്കാരം പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഗീതു പ്രകാശ് ഈ അമൃത് കാലത്തിൽ ഇന്ത്യയ്ക്ക് സ്വന്തമായി ഭാരത് ബഹിരാകാശ നിലയം ഉണ്ടാകുമെന്ന് ഐ എസ് ആർഒ ചെയർമാൻ എസ് സോമനാഥ് അഹമ്മദാബാദിലെ സയൻസ് സിറ്റിയിൽ വിജ്ഞാൻ ഭാരതിയുടെയും ഗുജറാത്ത് സർക്കാരിന്റെയും സംയുക്ത സംരംഭമായ ഭാരതീയ വിജ്ഞാന സമ്മേളനത്തിൽ യുവശാസ്ത്രജ്ഞരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം അടുത്ത ഇരുപത്തിയഞ്ച് വർഷത്തിനുള്ളിൽ ഇന്ത്യൻ ശാസ്ത്രജ്ഞർ ചന്ദ്രനിൽ ഇറങ്ങുമെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ച ശ്രീ സോമനാഥ് തങ്ങളുടെ അറിവും കഴിവും ഉപയോഗിച്ച് വികസിത ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിന് സംഭാവന നൽകാൻ വിദ്യാർത്ഥി ശാസ്ത്ര ോട് ആഹ്വാനം ചെയ്തു സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതത്തിന്റെ അധിക ഗഡുവായി എഴുപത്തിരണ്ടായിരത്തി രൂപ കേന്ദ്രം അനുവദിച്ചു വരാനിരിക്കുന്ന ആഘോഷങ്ങളും പുതുവർഷവും കണക്കിലെടുത്താണ് തുക അനുവദിച്ചത് നികുതി വിഹിതത്തിന്റെ അധിക ഗഡുവായി ഏറ്റവും ഉയർന്ന തുകയായ പതിമൂവായിരം കോടി രൂപ ഉത്തർപ്രദേശിനും അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപ മധ്യപ്രദേശിനും അയ്യായിരത്തി നാനൂറ്റി എൺപത്തിയെട്ട് കോടി രൂപ പശ്ചിമബംഗാളിനും ലഭിച്ചു അടുത്ത വർഷം ജനുവരി പത്തിന് സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ട നികുതി വിഭജന ഗഡുവിന് പുറമോണ് ഈ അധിക ഘട ധനമന്ത്രാലയം അനുവദിച്ചത് ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനത്തിൽ ഇമാനുവൽ മാക്രോൺ അതിഥിയാകുമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ഇന്ത്യയുടെയും ഫ്രാൻസിന്റെയും നയതന്ത്ര ബന്ധത്തിന്റെ ഇരുപത്തി അഞ്ചാം വാർഷികത്തിന്റെ ഭാഗമായി ഈ വർഷം ജൂലൈയിൽ ബാസ്റ്റൽ ഡേ പരേഡിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശിഷ്ടാതിഥിയായി പങ്കെടുത്തിരുന്നു മുന്നൂറ്റി അറുപത്തിയെട്ട് കോടി രൂപയുടെ ഒൻപത് പദ്ധതികൾ കേന്ദ്രമന്ത്രി അമിത് ഷാ ഇന്ന് ചണ്ഡീഗഡിൽ ഉദ്ഘാടനം ചെയ്തു മൂവായിരത്തി ഇരുനൂറ് കോടി രൂപയുടെ മൂന്ന് പദ്ധതികളുടെ ശിലാസ്ഥാപനവും അദ്ദേഹം നിർവഹിച്ചു നിയമിച്ച പുതു എസ് മാർക്കും എഴുനൂറ് കോൺസ്റ്റബിൾമാർക്കും നിയമന പത്രിക ചടങ്ങിൽ കൈമാറി ആധുനിക സൈബർ കുറ്റകൃത്യങ്ങളുടെ അന്വേഷണത്തിനായി ഡിആർഡിഒയുടെ സഹായത്തോടെ നിർമ്മിച്ച സെന്റർ ഫോർ സൈബർ ഓപ്പറേഷൻ ആന്റ് സെക്യൂരിറ്റിയുടെ ഉദ്ഘാടനവും അദ്ദേഹം ചടങ്ങിൽ നിർവഹിച്ചു രാജ്യത്ത് വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതക വില കുറച്ചു പത്തൊൻപത് കിലോഗ്രാം വാണിജ്യ സിലിണ്ടറിന് മുപ്പത്തിയൊൻപത് രൂപ അൻപത് പൈസയാണ് കുറച്ചത് ഗാർഹിക പാചകവാതക സിലിണ്ടറിന്റെ വിലയിൽ മാറ്റം വരുത്തിയിട്ടില്ല ഇന്ത്യ സ്കിൽസ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രകാരം പ്രായഭേദമന്യേ സ്ത്രീ പുരുഷന്മാർ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ രാജ്യത്ത് ഒന്നാമതാണ് കേരളമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജ്യത്തെ നഗരങ്ങളിൽ കൊച്ചി രണ്ടും തിരുവനന്തപുരം നാലും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി പതിനെട്ട് മുതൽ വയസ്സുവരെ പ്രായപരിധിയുള്ളവരിൽ ഏറ്റവും തൊഴിൽക്ഷമതയുള്ള സംസ്ഥാനങ്ങളിൽ രണ്ടാം സ്ഥാനവും കേരളത്തിനാണ് രാജ്യത്തുടനീളം മൂന്ന് ദശാംശം എട്ട് എട്ട് ലക്ഷം യുവജനങ്ങളെ പങ്കെടുപ്പിച്ച് വിപുലമായി നടത്തിയ നാഷണൽ എംപ്ലോയബിലിറ്റി ടെസ്റ്റിലൂടെയാണ് ഇന്ത്യ സ്കിൽസ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് തയ്യാറാക്കിയിരിക്കുന്നത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കുന്ന കേരള സർക്കാരിന്റെ നവകേരള സദസ്സിന് നാളെ സമാപനം തിരുവനന്തപുരം ജില്ലയിൽ പര്യടനം തുടരുന്ന നവകേരള സദസ്സ് ഇന്ന് നാല് നിയോജക മണ്ഡലങ്ങളിലാണ് സന്ദർശനം നടത്തിയത് അരുവിക്കര മണ്ഡലത്തിലാണ് ആദ്യ നവകേരള സദസ് കാട്ടാക്കട മണ്ഡലത്തിലെ നവകേരള സദസ് കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലും നെയ്യാറ്റുങ്കര മണ്ഡലത്തിലെ നവകേരള സദസ്സ് നെയ്യാറ്റിങ്ങര മുനിസിപ്പൽ സ്റ്റേഡിയത്തിലും പാറശാല മണ്ഡലത്തിലെ നവകേരള സദസ്സ് കാരക്കോണം മെഡിക്കൽ കോളേജിലും നടന്നു കേന്ദ്ര സർക്കാരിന്റെ വികസന ക്ഷേമ പദ്ധതികളുടെ ഗുണഫലങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുന്ന ദൌത്യവുമായി ആരംഭിച്ച വികസിത് ഭാരത് സങ്കല്പ് യാത്ര കേരളത്തിലെ എല്ലാ ജില്ലകളിലും വൻ ജനപങ്കാളിത്തത്തോടെ പുരോഗമിക്കുന്നു കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട ശൂരനാട് തെക്ക് ഗ്രാമപഞ്ചായത്തുകളിലും കോട്ടയം ജില്ലയിലെ മീനച്ചൽ തലപ്പലം പഞ്ചായത്തുകളിലും യാത്ര ഇന്നെത്തിച്ചേർന്നു പാലക്കാട് ജില്ലയിൽ ഷുർണൂർ പട്ടാമ്പി എന്നിവിടങ്ങളിലും ഇന്ന് പര്യടനം നടന്നു കോഴിക്കോട് ജില്ലയിൽ ചെങ്ങോട്ടുകാവിലും മലപ്പുറം ജില്ലയിൽ കുറവ മംഗട പഞ്ചായത്തുകളിലും ഇന്ന് സങ്കല്പ് യാത്ര എത്തിച്ചേർന്നു ഇടുക്കി ജില്ലയിൽ ദേവികുളത്തും കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂർ തളിപ്പറമ്പ് നഗരസഭയിലും കൂടാളി കീഴല്ലൂർ ഗ്രാമപഞ്ചായത്തുകളിലും ഇന്ന് പര്യടനം നടന്നു വയനാട് ജില്ലയിലെ തോണിച്ചൽ പഞ്ചായത്തിലും എറണാകുളം ജില്ലയിൽ പാണ്ഡിപ്പള്ളി മാറാടി ഗ്രാമപഞ്ചായത്തുകളിലുമായിരുന്നു ഇന്നത്തെ പര്യടനം കൊച്ചിയിലെ നഗരപര്യടനം എം ജി റോഡ് സി എം എഫ്ആർ ഐ ഹൈക്കോട്ട് വാട്ടർ മെട്രോ എന്നിവിടങ്ങളിൽ ഇന്ന് നടന്നു തൃശൂർ ജില്ലയിൽ മുളങ്കുന്നത്തുകാവ് തോളൂർ എന്നീ പഞ്ചായത്തുകളിലാണ് വികസിത് ഭാരത് സങ്കല്പ് യാത്ര എത്തിച്ചേർന്നത് ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കര ബ്ലോക്കിലെ ചെട്ടിക്കുളങ്ങര തെക്കേക്കര പഞ്ചായത്തുകളിൽ പര്യടനം നടത്തി അറബിക്കടലിൽ ചക്രവാത ചുഴി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ അടുത്ത അഞ്ചു ദിവസം ഒറ്റപ്പെട്ട മിതമായ മഴയ്ക്ക് സാധ്യത ലക്ഷദ്വീപ് പ്രദേശത്ത് മത്സ്യബന്ധനത്തിന് പോകരുതെന്നും മുന്നറിയിപ്പുണ്ട് കേരള കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ ആറ് നാൽപ്പത്തിയഞ്ചിന്